ഓക്കെ, നമ്മൾ ഇന്ന് ഇന്നത്തെ സെഷൻ നമ്മൾ 11 മണിക്ക് തന്നെ തുടങ്ങാം. അപ്പൊ ഏതാണ്ട് 11 മണിയായി. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ഇത് സാധാരണ നമ്മൾ ചെയ്യണമെങ്കിലെന്ന് വെച്ചാൽ ആദ്യം ഒരു 1-2 മിനിറ്റ്സ് എന്നെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റ്സ് എന്താണെന്നത് സ്പെസിഫിക് ടോപ്പിക് എന്നുള്ളതിനെ പറ്റി സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് നമുക്ക് എന്താ പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. അതിൽ എല്ലാവരും ഓക്കെ ആണെങ്കിൽ, ഇൻ കേസ് ഫർദർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കുറച്ച് ഒരു 10 മിനിറ്റ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടൈമിൽ ഇൻ കേസ് ആരെങ്കിലും വിട്ടു പോകണ ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സെഷനിൽ കഴിഞ്ഞിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഫർദർ ആയിട്ട് നമ്മളുടെ അടുത്ത് അപ്പോയിൻമെന്റും കാര്യങ്ങളും എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇനി ഇൻവെസ്റ്റ്മെന്റ് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തു പോയി ചെയ്യാനാണെങ്കിൽ പുറത്തു പോയി ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഞാൻ റൺ ചെയ്യുന്ന കമ്പനി ഉണ്ട് പെൻഡാഡ് എന്ന് പറഞ്ഞിട്ട്, ആ കമ്പനി കൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എല്ലാ ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. അതാണ് പൊതുവെ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇപ്പോൾ വീഡിയോസ് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. എന്താ പറയുക, ഈ ഞാൻ ആദ്യം ഞാൻ എൻ്റെ ജോലി പെൻഡാഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയുടെ CEO ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ബാംഗ്ലൂര് വർക്ക് ചെയ്യായിരുന്നു, ഞാൻ റോയിറ്റേഴ്സിൽ വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഇപ്പോൾ പെൻഡാഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ MBA ഫ്രണ്ട്സ് കൂടിയാണ് കമ്പനി തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒത്തിരി ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാംസ് നമ്മൾ കൊടുക്കുമായിരുന്നു. ആ ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പലവർക്കും ഈ ഒരു ആവശ്യമുണ്ടെന്നുള്ളത്, നമ്മുടേതായ രീതിയിലുള്ള ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ തരുന്നത്. കാരണം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫീൽഡിൽ എക്സ്പേർട്സ് ആയിരിക്കും, പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഒരേ മണി റിലേറ്റഡ് പ്രൊഡക്ട്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് സിമ്പിൾ ആവണമെന്നില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പം നമ്മുടെ വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഇറക്കി തുടങ്ങിയത്. അപ്പോൾ ഒരു 3 വർഷം മുന്നേ നമ്മൾ വീഡിയോസ് ഇറക്കി തുടങ്ങി. 2 വർഷം മുന്നോടങ്ങി നമ്മൾ മണി ടോക്സ് വിത്ത് നിഖിൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള ചാനൽ വന്നു. അപ്പോൾ ആ ചാനൽ കാരണം നമ്മളെല്ലാവരും തമ്മിലുള്ള ഒരു ബന്ധം തുടങ്ങിയത്. കാരണം എനിക്ക് ഇപ്പോൾ ഒത്തിരി പേര് നമ്മളെ അറിയണവരും അറിയാത്തവരുമായിട്ടുള്ള ഒത്തിരി പേര് നമ്മളായിട്ട് ഒരു ബന്ധം നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അതുപോലെ ഒത്തിരി പേര് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ട്. ആ ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മൾ വേറെ തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം ഇൻട്രാക്ഷനുകൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഞാനാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ ഓരോ മണി റിലേറ്റഡ് കൺസേൺസ് മനസ്സിലാകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും നിങ്ങളുടെ മുന്നിൽ വീഡിയോസ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ സാറ്റർഡേസിലുള്ള വർക്ക്ഷോപ്പ് ആയിട്ട് തരാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു വാല്യൂ അഡീഷൻ ആണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഈ സെഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സേഫ് ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ FDനേക്കാളും കുറച്ചും കൂടി ബെറ്റർ റേറ്റ് കിട്ടാവുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്. അപ്പോൾ FD എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു പണ്ടേ തുടങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതവും വളരെ സുഖമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്നാൽ ഇപ്പോഴും ആളുകൾ ആ FD വിട്ടു പോരാനായിട്ട് തയ്യാറായിട്ടില്ല. കാരണം FD ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേര്. പക്ഷേ FD യുടേതായ കുറച്ച് റിസ്കുകളുണ്ട്. നമ്മൾ എന്നും അത് മനസ്സിലാക്കാനായിട്ട് തയ്യാറാവണം. കാരണം ഇപ്പോൾ എസ്പെഷ്യലി ഞാൻ ഒത്തിരി കേസുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബോംബെയിലായിരുന്ന ടൈമിൽ ഇപ്പോൾ പഞ്ചാബ് മഹാരാഷ്ട്ര ബാങ്കിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയണം നിങ്ങൾ FD ഇട്ടവരെല്ലാവരും ഇനി ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ. ആളുകൾ ആകെ പാനിക്കായി. ഇപ്പോൾ ചില ആളുകളുടെയൊക്കെ കല്യാണം, വീട്ടിൽ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന മകളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സിറ്റുവേഷൻ, ആ സമയത്താണ് പറയുന്നത് ഇവരിട്ടേക്കണ കാശ് മൊത്തം ഫ്രീസ് ആയിരിക്കുന്നുള്ളത്. ഇനി ഇപ്പൊ അടുത്ത് ബാംഗ്ലൂർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാങ്ക്റപ്റ്റായി. ഒത്തിരി
ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ആ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പൈസ മൊത്തം ഇവര് ബ്ലോക്കായി. അപ്പൊ അങ്ങനെ ഒത്തിരി പേരുടെ പൈസ നഷ്ടമായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും എഫ് ഡിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതിന്റെ പേരിൽ ഒത്തിരി റിസ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ പൊതുവെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പറയും, എല്ലാവരും പറയും എന്താ പറയുക, ഇതൊരു മാർക്കറ്റ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. പക്ഷേ എഫ് ഡിയുടെ കേസിൽ പറഞ്ഞാൽ ആരും സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എഫ് ഡിയുടേതായ റിസ്ക്കും എഫ് ഡിയുടേതായ ഗുണങ്ങളും നമുക്കുണ്ട്. അപ്പൊ ഏതൊക്കെ എഫ് ഡിയിൽ എന്തൊക്കെ റിസ്ക് ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ഇനി ഒരു പി പി ടി ഷെയർ ചെയ്യാം. ഇൻ കേസ് ഞാൻ പി പി ടി ഷെയർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒരു അൺമ്യൂട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഇടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചോളൂ. നമുക്ക് ഈ നമ്മൾ ഇന്നത്തെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ? ഞാനിപ്പോ എന്റെ പി പി ടിയിലേക്ക് പോയിക്കോട്ടെ. സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുന്നേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഞാൻ അഡ്രസ് ചെയ്യേണ്ടത്? ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിച്ചോളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറഞ്ഞാല് ഓക്കെ, ഇന്നത്തെ നമ്മുടെ സെഷൻ എന്താ പറയാ, ഹൗ ടു ഇൻവെസ്റ്റ് ആൻഡ് സേഫ് ആൻഡ് ബെറ്റർ ദാൻ എഫ് ഡി. അപ്പൊ ഈ ഒരു എല്ലാവർക്കും ഇപ്പൊ എന്നോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വളരെ സേഫായിട്ട് ഒരു 15% റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് മതി എന്ന് പറഞ്ഞു. അപ്പൊ അത്തരം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മള് ഇപ്പോ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പറയാവുന്ന കേസ് എന്ന് വെച്ചാല് എന്താ പറയാ, ക്യാഷ് ആയിട്ട് വെക്കാന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കേസ്. എന്താണ് ക്യാഷ് ആയിട്ട് വെക്കാന്നുള്ളത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്? എന്നാ ക്യാഷ് ആയിട്ട് വെച്ചിരുന്നാല് അതിന്റെ റിസ്ക് എന്താ വെച്ചാല്, നമ്മള് നമ്മുടെ ബൾക്കായിട്ടുള്ള പണം നമ്മൾ സേഫ് ആയിട്ട് വെച്ച് കഴിഞ്ഞാല് നമ്മള് പണപ്പെരുപ്പത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ക്യാഷ് വളരത്തില്ല. അപ്പോ നമ്മൾ ഓരോ കയ്യിലിരിക്കുന്ന പണം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോഴ്സ്ഡ് ആവും. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നിങ്ങൾ ഒരു 5 വർഷം മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എത്ര രൂപ വേണമായിരുന്നു, ഇന്ന് എത്ര രൂപ നിങ്ങൾക്ക് ചിലവാകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഒന്നും കൂടിയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന പണത്തിന്റെ റിക്വയർമെന്റ് മാറിയിട്ടുണ്ട്. അത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ഗ്രാജുവേഷന് പഠിക്കുന്ന ടൈമിലാണെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷന് എത്ര രൂപ ഫീസ് കൊടുക്കും, ഇന്ന് എത്ര രൂപ ഫീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര രൂപ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടെന്ന്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ക്ലോത്ത് വാങ്ങാനായിട്ട് നിങ്ങൾ കടയിൽ പോയി, പണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രാൻഡഡ് ഷർട്ട്, ഇപ്പോൾ ഒരു എലൻ സോളിയോ ആരോ അങ്ങനത്തെ ഏതെങ്കിലും ഷർട്ടാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഒരു 1000 രൂപ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷർട്ട് കിട്ടും. ഇപ്പൊ അതൊരു 3000 രൂപ കൂടുതലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഷർട്ട് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു 5 കൊല്ലത്തിന് അല്ലെങ്കിൽ ഈ ഒരു 10 കൊല്ലത്തിനുള്ളിൽ എത്ര മാത്രം പണത്തിന്റെ പെരുപ്പം വന്നത്. അപ്പൊ നമ്മൾ ക്യാഷ് ആയിട്ട് നമ്മുടെ എല്ലാ പണവും എടുത്തു വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് ഇപ്പൊ നമ്മളിപ്പോ വീട്ടിൽ ലോക്കറിൽ എടുത്തു വെക്കണം, ആ പൈസ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും, അത് ഗ്രോ ചെയ്യില്ല. അപ്പോ നമ്മുടെ അടുത്ത് ഇപ്പോ ഒരു 1 ലക്ഷം രൂപ നമ്മൾ 10 വർഷം മുന്നേ എടുത്തു വെച്ച്, എന്നിട്ട് ആ പൈസ നമ്മൾ ഇന്ന് എടുത്തിട്ട് നമ്മളൊരു അന്ന് വാങ്ങിയിരുന്ന ഒരു ഷർട്ട് വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ അന്ന് ഷർട്ടിന് 1000 രൂപയുള്ളൂ, ഇന്ന് 3000 രൂപ, നമ്മുടെ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപയായി, ആ പണം വളരുന്നില്ല. അപ്പൊ ആ ഒരു ഡേഞ്ചറാണ് എന്നും നമ്മൾ സേഫ് ഇൻവെസ്റ്റ്മെന്റിന് പോകാൻ തുടങ്ങി. അപ്പൊ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം നമ്മൾ ക്യാഷിൽ വെക്കാന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലക്ഷറി അല്ല, ഇത് ഏറ്റവും വലിയൊരു ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്നാ എല്ലാ പൈസയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതൊരിക്കലും ചെയ്യാനും പറ്റില്ല. കാരണം ഇപ്പൊ നമുക്കിപ്പോ നാളെ നമുക്ക് കുറച്ച് കാശ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടിയുടെ സ്കൂൾ ഫീസ് കൊടുക്കണം, ആ പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് ആയിട്ട് കയ്യിൽ കാശിരുന്നേ പറ്റൂ. അപ്പോൾ കാരണം ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ചിലതിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും, ചിലപ്പോൾ ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടണമെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് താഴെ വരാം. അപ്പൊ നമ്മുടെ പൈസ നമുക്ക് നഷ്ടത്തിൽ ഉണ്ടായിട്ട് വരും. അപ്പൊ എന്നും നമുക്കൊരു ബാലൻസ്ഡ് അപ്രോച്ച് നടത്തിയേ പറ്റൂ. നമുക്കെന്നും
നമ്മുടെ അടുത്തുള്ള ക്യാഷ് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് വേണം, എന്നാൽ ആവശ്യത്തിൽ കൂടുതലുള്ള ക്യാഷ് നമ്മുടെ അടുത്ത് വരാനും പാടില്ല. അപ്പൊ സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ടെന്ന് വെച്ചാൽ വളരെ നല്ല ലോക്കറിൽ പൈസ എടുത്ത് വെക്കാന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. പക്ഷേ സേഫ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ റിസ്ക് ആണ്. കാരണം ആ പണം വളരില്ല, ആ വളരാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പണത്തിന്റെ വാല്യൂ കുറയാനും നമുക്ക് നമ്മുടെ പർച്ചേസിംഗ് പവർ കുറയാനുമുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ ക്യാഷിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിപ്പോ ഇരിക്കുന്ന മാർക്കറ്റ് ഇപ്പൊ ഒറ്റയടിക്ക് ഒരു 30% താഴെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ക്യാഷില് ഇത്ര പെർസെന്റേജ് ഇരിക്കേണ്ടത് എന്നും ആവശ്യമാണ്. പക്ഷെ അധികം ക്യാഷിൽ ഇരുന്നാൽ അതാണ് ഏറ്റവും വലിയ റിസ്ക്. അപ്പൊ ഇത് ഈ കൺസെപ്റ്റ് നമ്മൾ എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഈ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണത്തിന്റെ വാല്യൂ ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അറിയാതെ എന്ത് പറഞ്ഞാലും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഷർട്ടിന്റെ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ മതി, അല്ലാതെ നിങ്ങളുടെ സ്കൂൾ ഫീസ് തന്നെ നോക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ രണ്ടു തരം ഇൻഫ്ലേഷൻ ആണ് എപ്പോഴും സംഭവിക്കുന്നത്. രണ്ടു തരം ഇൻഫ്ലേഷൻ പറഞ്ഞാൽ, ആദ്യത്തെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനൊരു ഇൻഫ്ലേഷൻ ഉണ്ട്. രാജ്യത്തിന് ഉള്ള ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, നമ്മളിപ്പോ പേപ്പറിലെ കാണാറുണ്ട് ഈ ഇൻഫ്ലേഷൻ പെർസെന്റേജ് ഇത്രയാണ്, ഇപ്പൊ 4%, 3%, ഇതൊക്കെയാണ് കേൾക്കാറ്. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇൻഫ്ലേഷനാണ്. നമ്മുടെ സ്വന്തം ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോ ഒരു 5 വർഷം മുന്നേ നമുക്ക് ജീവിക്കാനായിട്ട് എത്രമാത്രം ഒരു പൈസ വേണം, എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എത്രമാത്രം ഉയർന്നിട്ടുണ്ട്, അതാണ് ഓരോ ഇൻഡിവിജ്വൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹലോ, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്? എനിക്ക് ഇപ്പോൾ ഒരു 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 ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്? ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്ലിയർ ആയി. ആണോ? ഓക്കെ. ഞാൻ ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, നമുക്ക് എല്ലാവരും ഇത് ഈയൊരു ഇപ്പം നമ്മുടെ ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും പറഞ്ഞു ഏറ്റവും സേഫ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പറയും, ഞാൻ ഈ കഥ ഒന്നൊക്കെ എനിക്ക് കേൾക്കണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട്. ഓക്കെ, മെനി ഡിസ്റ്റർബൻസ്, ഒരു മിനിറ്റ്, ഞാൻ എന്റെ 1 second, ഞാൻ ജസ്റ്റ് ഒന്നൊരു ഫാൻ ഓഫ് ചെയ്ത് വിട്ടെ. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ജസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും ഒരു സൈലൻസ് കിട്ടുന്നുണ്ട് എന്റെ ഭാഗത്ത് നിന്ന്, ഒരു വല്ല വേറെ വല്ല ഒച്ച വല്ലതും കേൾക്കുന്നുണ്ടോ? ഇസ് ഇറ്റ് ഓക്കെ? ഇറ്റ്സ് ഓഡിയബിൾ? യാ, ഇറ്റ്സ് ഓഡിയബിൾ, ക്ലിയർ. താങ്ക് യു. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പേര് പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞു, അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. ആയിക്കോട്ടെ, ഓക്കെ, എല്ലാവരും ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പൊ ഞാനിപ്പോ നേരത്തെ അലക്സിനോട് സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ടൈമിൽ, ഞാൻ ബാച്ചലർ ആയിരുന്ന ടൈമിൽ, എനിക്ക് അവിടെ ബാംഗ്ലൂർ താമസിക്കുന്ന ടൈമിൽ, ഇപ്പോ നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ശാന്തി സാഗർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അവിടെ പോയിട്ട് നമ്മൾ അവിടെ പുറത്ത് നിന്ന് നല്ല ഭക്ഷണം, നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം പുറത്ത് നിന്ന് ഇഡ്ഡലി കഴിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്ത് പോകുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ മസാല ദോശയോ ഒന്നും കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്ന റെസ്റ്റോറൻ്റ് അകത്ത് പോയിരുന്ന് നല്ല AC റെസ്റ്റോറൻറ്റിൽ ഇരുന്നേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സെയിം സാധനം പുറത്ത് വെച്ച് കഴിച്ച സാധനം അകത്ത് പോകുമ്പോൾ അതിന്റെ കോസ്റ്റ് കൂടി. ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ, എന്താ പറയാ, ഈ ഓരോരോ ചെലവിലും വരാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ടൈം ടു ടൈം നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡുകളുടെ പേരുകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മള് ആദ്യം ചിലപ്പോ ഒരു ഒരു 10 വർഷം മുന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ ബ്രാൻഡൊന്നും ഇല്ലാത്ത ഒരു ഡ്രസ്സായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബ്രാൻഡിനായിരിക്കും. ആ ബ്രാൻഡിന്റെ കോസ്റ്റ് കൂടും.
ഈ ഇത് വെച്ചിട്ട് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മുടെ ലൈഫ് ടൈം ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ നിയർ ടേം റിക്വയർമെന്റ്, ഇപ്പൊ ഒരു വർഷത്തിന് മുന്ന് വരുന്ന റിക്വയർമെന്റ് എന്തുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഈ ക്യാഷിലിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഈ ലോ റിട്ടേൺ കിട്ടുന്ന എഫ് ഡി പോലത്തെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും കൂടുതൽ സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം നമുക്ക് വരും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ടൈമിലാണ് തുടങ്ങിയ എന്താണ് ശരിക്കും പറഞ്ഞാൽ എഫ് ഡി എന്ന് പറഞ്ഞാൽ. എഫ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫിക്സഡ് മണി ബാങ്കിങ്ങിലോ അല്ലാന്നുണ്ടെങ്കിൽ എൻ ബി എഫ് സികളിലോ നമ്മൾ പൈസ കൊണ്ടിട്ടാണ് ഒരു നിശ്ചിത കാലത്തേക്ക്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എപ്പോഴും ഇത്തരം എഫ് ഡിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പീരീഡ് ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ഇതിന് സേവിങ്സ് ബാങ്കിൽ ഇട്ട് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി അധികം ഇൻട്രസ്റ്റ് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് ആണ് എഫ് ഡിയിൽ വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എഫ് ഡിയിൽ ഇടുന്ന ടൈമിൽ എല്ലാ എഫ് ഡിയും സേഫ് ആണോ? കാരണം ഇത് ഭയങ്കരമായിട്ട് നമ്മൾ എന്നും ചോദിക്കേണ്ട കാര്യമാണ്. ഇപ്പം എന്നോട് പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഉള്ള കോപ്പറേറ്റീവ് ബാങ്കിൽ എനിക്ക് 9% റിട്ടേൺ കിട്ടുന്നു, അല്ലെങ്കിൽ 10% റിട്ടേൺ കിട്ടുന്നു, ഇപ്പം അവർ 9.5% 8% ആയിട്ട് കുറച്ചു, അപ്പം അതിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന എഫ് ഡി ഇന്ന ബാങ്കിലിട്ടാലും കിട്ടും, അത് ശരിയാണോ? അല്ലെങ്കിൽ ചിലവർ 12.5% ഇവർ എഫ് ഡിക്ക് റിട്ടേൺ തരുന്നുണ്ട്, അത് ഞാനിടട്ടെ, അത് സേഫാണോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 12% എഫ് ഡി റിട്ടേൺ കിട്ടുന്നത് എല്ലാവരും സേഫാണോ എന്നുള്ളതിനെ പറ്റിയിട്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലാന്നുണ്ടെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ യാതൊരു ടൈപ്പ് എനിക്കില്ല, പക്ഷേ ഞാൻ പറഞ്ഞെങ്ങനെ വെച്ചാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാലും വളരെ ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള RBI നോക്കുന്നുണ്ട്. പിന്നെ എല്ലാ റെഗുലേഷനും പ്രകാരം ആയിരിക്കും ഇവർ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ SBIയിലത്തെ ബാങ്ക് റേറ്റ് എത്രയാണ് ഇപ്പൊ എന്നുണ്ടെങ്കിൽ 4.9% അല്ലെങ്കിൽ 5% താഴെയാണ് എഫ് ഡിയിൽ കിട്ടുന്ന റിട്ടേൺ. അവിടെ 5% കിട്ടുമ്പോൾ കൊടുക്കുമ്പോൾ മറ്റുള്ള ബാങ്കിൽ 8% അല്ലെങ്കിൽ 12% നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ എത്ര മാത്രം റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റണം. കാരണം SBIയിൽ നമ്മളെല്ലാവരും ലോൺ എടുക്കുന്ന ടൈമിൽ ഏറ്റവും ആദ്യം ഓടിപ്പോണ ബാങ്ക് എന്ന് പറഞ്ഞാൽ SBI ആണ്. കാരണം അവിടെയാണെന്നുണ്ടെങ്കിൽ ലോണിന് ചിലപ്പോൾ ഹോം ലോൺ ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നെങ്കിൽ ഏത് ലോൺ ആണെങ്കിലും ഒരു 8% അല്ലെങ്കിൽ 8% താഴേക്ക് നമുക്ക് ലോണിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ലോൺ തന്നെ വേറെ ബാങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ വരും. SBIയിൽ ആണെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പേപ്പറും നിങ്ങളുടെ സിബിൽ സ്കോറും എല്ലാം കൃത്യമായിരിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലോൺ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഹൈ റിസ്ക് ഉള്ള ലോണ് കൊടുക്കുന്ന കമ്പനികളിൽ മാത്രമേ ഈ പറഞ്ഞ 8%, 9% നമുക്ക് ഈ പറഞ്ഞ എഫ് ഡി റിട്ടേൺ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇത്തരം കമ്പനികളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ആ റിസ്ക് ശരിക്കും പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് SBIയിൽ ആണെന്നുണ്ടെങ്കിൽ 5% ഉള്ളൂ, എന്നാൽ പ്രൈവറ്റ് ബാങ്കിലാണെങ്കിൽ ചിലപ്പോൾ 6%, 7% കിട്ടും, ഇനി കോപ്പറേറ്റീവ് ബാങ്കിലാണെങ്കിൽ 8%, 9% കിട്ടും. അപ്പം നമ്മൾ ഈ 5% വരും 9% കിട്ടുമ്പോൾ ഇത്തരം ലോക്കൽ ബാങ്കുകളിൽ അത്രയും റിസ്ക് ഉണ്ട്. ഇപ്പോൾ നാളെ ഏതെങ്കിലും ആൾ ലോൺ എടുത്ത ആൾ തിരിച്ചു കൊടുക്കാത്ത അവസ്ഥയാണ്. SBIനെ പോലത്തെ വലിയ വലിയ ബാങ്കുകളിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഗവൺമെന്റിന്റെ ബാക്കിംഗ് ഉണ്ട്, പിന്നെ ഹ്യൂജ് ഫണ്ട് ഉണ്ട്, അവർക്ക് ആ ബാങ്കിന് യാതൊരുവിധ കോട്ടവും സംഭവിക്കില്ല. പക്ഷേ വേറെ ചെറിയ ബാങ്കിലൊക്കെ നമ്മൾ പൈസ കൊണ്ടിട്ടുന്ന സമയത്ത് അവർ ലോൺ കൊടുക്കുന്ന ആളുകൾ എങ്ങാനും പൈസ ഡീഫോൾട്ട് ചെയ്യുന്ന അവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പണം തിരിച്ചു തരാനുള്ള കഴിവ് ചിലപ്പോൾ അവർക്ക് ഇല്ലാത്തൊരു സാഹചര്യം വരും. ഇതെല്ലാ ബാങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെ ഒരു റിസ്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എഫ് ഡിയിൽ നമുക്ക് ഹയർ റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം വി ആർ ടേക്കിംഗ് എ ഹ്യൂജ് റിസ്ക്. ഇപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ റിസ്ക് എടുക്കണോ എന്ന് വെച്ചാൽ എടുത്തോളൂ, പക്ഷെ എടുക്കുന്ന ടൈമിൽ നമ്മുടെ പണം മുഴുവൻ കൊണ്ട് ഒരിക്കലും ഇടരുത്, നമ്മൾ എപ്പോഴും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇടാനായിട്ട് നോക്കണം. അപ്പൊ ഇതാണ് എഫ് ഡി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്നൊരു ഒരു ഒരു റിയാലിറ്റിക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഇതൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും എഫ് ഡി എന്താണെന്ന്
മനസ്സിലായോ? യെസ് എഫ് ഡി എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു യെസ് പറയണമെങ്കിൽ എനിക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. കാരണം ഈ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലാവേണ്ട കാര്യമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എന്താണ്? ഹയർ റേറ്റ് ഓഫ് എഫ് ഡി ഇസ് ഹാവിങ് ഹയർ റിസ്ക്. അപ്പൊ ഏറ്റവും റിസ്ക് ഇന്ത്യയിൽ കുറഞ്ഞ എഫ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ടതുണ്ടെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ എഫ് ഡി അങ്ങനത്തേക്ക് ആയിരിക്കും നല്ലത്. അല്ലാത്തത് എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ക്യാരി ചെയ്യേണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എഫ് ഡികൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഉണ്ടാവും, പ്രൈവറ്റ് ബാങ്കിന്റെ ഉണ്ടാവും, അതേമാതിരി കോപ്പറേറ്റീവ് ബാങ്കിനുണ്ട്, നിധി കമ്പനികളൊക്കെ നിങ്ങളുടെ ലോക്കലായിട്ടുണ്ടാവും, അതിൻ്റെ ഉണ്ടാവും. എൻ ബി എഫ് സീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ള മണപ്പുറം മുത്തൂറ്റ് പോലത്തെ കമ്പനികൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബജാജ്, ഫിൻസേർവ് അങ്ങനത്തെ കുറേ കമ്പനികളുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഹൗസിംഗ് ലോൺ കമ്പനികളൊക്കെ, ബാങ്കിങ് അല്ലാത്ത അത്തരം കമ്പനികളിലൊക്കെ എഫ് ഡി സ്വീകരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എഫ് ഡികൾ എന്ന് പറയുന്നത്. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിലായിരിക്കും ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. പക്ഷേ നാഷണലൈസ്ഡ് ബാങ്കിലായിരിക്കും ഏറ്റവും ക്വാളിറ്റി ഉള്ള എഫ് ഡി നമുക്ക് കിട്ടുന്നത്. പ്രൈവറ്റ് ബാങ്കിലാണെങ്കിൽ കുറച്ചും കൂടി റിസ്ക് ആയിരിക്കും. പക്ഷെ നമുക്കറിയാമല്ലോ ഇവിടെ ലിസ്റ്റഡ് ആയിട്ടുള്ള ബാങ്കുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അവരുടേതായ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഇനി കോപ്പറേറ്റീവ് ബാങ്കിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പം നിങ്ങളുടെ ലോക്കലായിട്ട് നിങ്ങൾക്ക് വളരെയധികം അറിയാവുന്ന ബാങ്കുകളിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടാവും. അപ്പം ചിലവർക്കൊരു വിചാരമുണ്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടാക്സ് കൊടുക്കേണ്ടത്. അക്കാലമൊക്കെ കഴിഞ്ഞു, നമ്മൾ ടാക്സ് പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മുടെ എസ്പെഷ്യലി നമ്മൾ ടാക്സ് കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെ ടാക്സ് പറ്റിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടാക്സ് പറ്റിക്കാൻ എന്ന് പറയില്ല, ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നിധി കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുക, കോപ്പറേറ്റീവ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുക, അതിലൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ വീടിനടുത്തുള്ള ഞാൻ നിധി കമ്പനിയിലായാലും കോപ്പറേറ്റീവ് ബാങ്കിലായാലും ഞാൻ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നായിട്ടല്ല, അത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ബന്ധമുള്ള കമ്പനികളാണ്. അപ്പൊ ഇവർ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരി എനിക്ക് ആ പ്രൊമോട്ടേഴ്സിന് അറിയാം. അപ്പൊ ഈ പ്രൊമോട്ടേഴ്സിന്റെ ക്വാളിറ്റി എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ഉള്ളതിന്റെ പേരിലാണ് ഞാൻ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും എന്നോട് നിങ്ങൾ പറയണം നിങ്ങളുടെ വീടിനടുത്ത് ഒരു നല്ലൊരു കമ്പനി ഉണ്ട്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കാണ്, നിധി കമ്പനിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം എനിക്ക് ആ പ്രൊമോട്ടേഴ്സിനെ നേരിട്ട് അറിയില്ല അതിൻ്റെ പേരിൽ. അതേപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്ന ബാങ്കുകളെല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് ആ പ്രൊമോട്ടേഴ്സിന് അറിയില്ല. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ചെറിയ ചെറിയ ബാങ്കുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ബാങ്കിന്റെ പ്രസൻസ് എന്താണെന്നും ആ ബാങ്കിന്റെ വൈഡ് പ്രസൻസ് എന്താണെന്നും ഇതെല്ലാം അറിയാം. അപ്പൊ അത്തരം ബാങ്കുകളിലേക്ക് നമ്മൾ നിൽക്കുക. അപ്പൊ ഈ രണ്ട് കമ്പനികളിലും ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്ക് കംഫർട്ട് ഉള്ളിടത്ത് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ഒരു ബൾക്ക് മണി അവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു റിസ്ക് എടുക്കരുത്. ഇപ്പൊ നിങ്ങളുടെ ടോട്ടൽ നെറ്റ്വർത്ത് ഒരു ഇപ്പൊ ഒരു 10 കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോടി പറ്റില്ല, ഒരു 50 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ തെറ്റില്ല. അതേമാതിരി നിങ്ങളുടെ നെറ്റ്വർത്ത് 5 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ 50,000 കൂടുതൽ അതിൽ ഇടാണ്ടിരിക്കുക. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിനെ നിധി കമ്പനിനെ ഒരിക്കലും ഞാൻ കുറച്ച് പറഞ്ഞ ഒന്നുമില്ല. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഒരു എൻ്റെ വ്യൂ പോയിന്റ് പറഞ്ഞതുള്ളൂ. NBFC ഈ പറഞ്ഞ നാഷണലൈസ്ഡ് ബാങ്കിനേക്കാളും കൂടുതൽ റേറ്റ് കിട്ടും. അത് കുറച്ചും കൂടി സേഫായിട്ട്, ഇതിനേക്കാളൊക്കെ സേഫായിട്ട് നമുക്ക് ഇടാവുന്ന ഒരു ഇതാണ്. പക്ഷെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഇപ്പം അടുത്ത് ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പൊ ചില അലക്സ് ചോദിച്ച കമ്പനികളെല്ലാവരും പ്രൈവറ്റ് ബാങ്കുകളാണ്. അപ്പൊ അതിന് ഈ പറഞ്ഞ SBIനേക്കാളും റിസ്ക് കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും ലിസ്റ്റഡ് കമ്പനിന്റെ പേരിൽ വി ക്യാൻ ട്രസ്റ്റ് ആൻഡ് ഇറ്റ്സ് യുവർ ചോയ്സ്. ആ റിസ്ക് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ് എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള റിസ്ക്? അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈ റിസ്കും ലോ റിസ്കും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ലോ റിസ്ക് എന്ന് ഇപ്പൊ നമ്മളിപ്പോ ആ കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽസ് മനസ്സിലാക്കുക, ആ കമ്പനിയുടെ പ്രസൻസ് മനസ്സിലാക്കുക, ആ കമ്പനിക്ക് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക ആ ബാങ്കിന്, അത് വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇപ്പൊ ഇനി ഒത്തിരി റെഗുലേഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ കോപ്പറേറ്റീവ് ബാങ്കിനൊന്നും ഇനി ബാങ്ക് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, ഇനി അതിന് ഒരു ബാങ്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള റെഗുലേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെതായ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് കുറയും. അപ്പൊ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ഗാർഡ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ എല്ലാവരെ പറ്റിയിട്ടല്ല പറയണം, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ജഡ്ജ്മെന്റ് എടുക്കുക. നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇരിക്കുന്ന ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. ഇനി ഇത് സേഫ് ആണെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് മൊത്തം പോകും.
ഇനി അതല്ല, നിങ്ങളുടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി എങ്ങനെയെങ്കിലും ഇപ്പൊ ഇപ്പൊ ഏറ്റവും അടുത്ത് വന്നത് ലക്ഷ്മി വിലാസ് ബാങ്ക്, അതിന് ആളുകൾക്ക് 50,000 രൂപ ഡെപ്പോസിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി യെസ് ബാങ്ക് നമ്മൾ കണ്ടതാണ്, യെസ് ബാങ്കിന് SBI അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായപ്പോഴാണ് ആളുകളുടെ പൈസ സേഫ് ഗാർഡ് ചെയ്തത്. ഇപ്പൊ 10 ലക്ഷം കിട്ടുന്നവർക്ക് 50,000 രൂപ വരെ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അത് ഭയങ്കര റിസ്ക്കാണത്. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒരു 1 കോടി രൂപ FD ഇട്ടേക്കാണ്, എന്നിട്ട് നമുക്ക് നമ്മുടെ കൊച്ചിന്റെ കല്യാണം അടുത്ത ആഴ്ച, ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു റൂള് വരണം 50,000 രൂപ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇത്തരം റിസ്കുകൾ നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളിൽ ചെയ്യുമുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മളിപ്പോൾ 5 കൊല്ലത്തേക്ക് ഒരു FD ഇട്ട്, അല്ലെങ്കിൽ ഒരു 2 കൊല്ലത്തേക്ക് ഒരു FD ഇട്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന റേറ്റ് കിട്ടണം എന്നില്ല. കാരണം ഓരോ കൊല്ലങ്ങളിലും റേറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കണം. പണ്ട് 6% ഉണ്ടായത് ഇപ്പൊ 4.5%, 4.90% അതൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളു. അപ്പൊ ഈ റിസ്കുകളാണ് FD ഇൻവെസ്റ്റ്. ഒത്തിരി റിസ്കുകൾ നമുക്ക് ഉണ്ട്, പക്ഷെ ഇതൊക്കെയാണ് പ്രൈമറിലി നമുക്കുള്ള FD ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക്. ഇനി നമുക്ക് അതർ ഓപ്ഷൻസ് എന്താണ്? ഗവൺമെന്റ് സ്കീംസുകളുണ്ട്, ഡെറ്റും ബോണ്ടും ഉണ്ട്. ഡെറ്റും ബോണ്ടുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ NBFCകളുടെ FDs ഉണ്ട്, അവരുടെ തന്നെ ബോണ്ടുകളുണ്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഡെറ്റ് ഫണ്ട്സുകളുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഡെറ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ FD-നായിട്ട് കമ്പയർ ചെയ്യണ സെയിം സേഫ്റ്റിയും കാര്യങ്ങളും പറഞ്ഞിട്ട് ഡെറ്റിനെയാണ് ഞാനിപ്പോഴും പറയാം. പക്ഷെ എന്നിരുന്നാലും അതിൽ ഒരു ബാലൻസ് ഫണ്ടോ അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ടോ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല റിട്ടേൺ ഉണ്ടാക്കി എടുക്കുക. പോസ്റ്റ് ഓഫീസ് സ്കീമിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉള്ളതാണ്. പിന്നെ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ എന്തുകൊണ്ടും FD-നെക്കാളും ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. സേഫ്റ്റിയിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ഒരു ഒത്തിരി സെക്യൂർഡ് പ്രൊഡക്ട്സുകൾ നമുക്ക് അവർ തന്നിട്ടുള്ളത്. ഗവൺമെന്റ് സ്കീംസുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാഷണൽ സേവിംഗ് സ്കീമുകൾ, അല്ലാന്നുണ്ടെങ്കിൽ NPSകൾ, PPFകൾ, പിന്നെ സുകന്യ സമൃദ്ധി പ്രൊഡക്റ്റുകൾ, അതേമാതിരി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് ഒത്തിരി സ്കീമുകളുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പോൾ ട്രഷറിയിലൊക്കെ നല്ല റേറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, അല്ലാന്നുണ്ടെങ്കിൽ NRIസിനൊക്കെ ഒത്തിരി ഗവൺമെന്റിന് സ്കീമുകളുണ്ട്. പക്ഷെ ഇതിലെല്ലാത്തിലും ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, ഗവൺമെന്റിന് ഡീഫാൾട്ട് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് നമുക്ക് കുറച്ചും കൂടി വിശ്വസിക്കാവുന്നതാണ്. കാരണം നമ്മൾ FD ഇടുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ അല്ല വേണ്ടത്, നമ്മുടെ സേഫ്റ്റിയാണ്. നമ്മൾ ആ നമ്മൾ എപ്പോഴും എസ്പെഷ്യലി നിങ്ങൾക്കൊരു 50 വയസ്സിന് മുകളിലുള്ള ആളാണ്, റിട്ടയർമെന്റ് അടുത്തിരിക്കുന്ന ആൾ, അവർക്ക് എല്ലാവർക്കും ഇത്തരം FD അല്ലെങ്കിൽ FD-നേക്കാളും കൂടുതൽ റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെന്റുകളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് പോകാനായിട്ടുള്ള ഫുൾ കംഫർട്ട് ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റ് സ്കീംസുകളിൽ നിങ്ങൾക്ക് എപ്പോഴും നോക്കണം, ഇത്തരം സ്കീമുകൾക്ക് എല്ലാത്തിനും ഒരു 7% മുകളിൽ റിട്ടേൺ കിട്ടുന്ന സ്കീമുകളാണ് എല്ലാം ഉള്ളത്. ഇപ്പൊ ഇപ്പൊ NSEക്ക് ഇപ്പൊ നാഷണൽ സേവിംഗ് സ്കീമിന് ഇപ്പൊ അവര് കുറച്ചും കൂടി കുറച്ചിട്ടുണ്ട്, 9.69 ഒക്കെ ആക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതിലിപ്പോ എല്ലാത്തിനും ഒരു പ്രശ്നം പറഞ്ഞാൽ ലോക്കിൻ പീരീഡ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ NPSനൊക്കെയാണെങ്കിൽ 60 വർഷം കഴിഞ്ഞിട്ട്, 60 വയസ്സ് കഴിഞ്ഞിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. PPF ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 15 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ PPS പ്രൊവിഡന്റ് ഫണ്ട് മസ്റ്റ് ആയിരിക്കണം. എല്ലാവരും പറയും അത് ലോ റിട്ടേൺ അല്ലേ, അതിനേക്കാൾ നല്ല റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിൽ കിട്ടില്ലേ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. കാരണം വെച്ചാൽ ഇത് ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സ്കീമുകളാണ്. പിന്നെ അതിനേക്കാളും ഒരു 15 വർഷം നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ ഒരു റിട്ടയർമെന്റ് സ്കീം അവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് ചെലവാക്കാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ PPFൽ ഇടേണ്ട കാശടക്കം നിങ്ങൾ പുറത്തെടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെലവായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ കാശ് പോലും ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പൊ ഞാനെപ്പോഴും എനിക്ക് സിൻസിയർ ആയിട്ടൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാൻ പാടില്ല, കാരണം നമുക്കിവിടെ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ഇൻഡിവിജ്വൽ ബെനിഫിറ്റിന് പറയണ വെച്ചാൽ PPF പോലത്തെ ഇൻവെസ്റ്റ്മെന്റുകൾ എന്ത് പറഞ്ഞാലും നിർബന്ധമായിട്ട് വേണം എന്നുള്ളതാണ്. ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ നിർബന്ധമായിട്ടും വേണം. ഇപ്പൊ ഒട്ടുമിക്ക പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഓപ്ഷൻ ഉണ്ട് PPF ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷെ അതിന് നിൽക്കരുത്, നിങ്ങൾ 1% അതിൽ വേണം എന്നുള്ളത് നിങ്ങൾ അറിയാണ്ട് തന്നെ അറിയാണ്ട് ഫണ്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കും. പിന്നെ സുകന്യ സമൃദ്ധി പെൺകുട്ടികൾക്ക് പറ്റിയ സ്കീമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ്. പക്ഷെ അതിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 7.6% ആണ് റേറ്റ് കിട്ടുന്നത്. ഇപ്പൊ എല്ലാവരും മ്യൂച്വൽ ഫണ്ടിന്റെ 10% എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ എന്നിരുന്നാലും ഗവൺമെന്റ് സ്കീം അതിന്റെ പേരിൽ എന്തുകൊണ്ടും ഈ പറഞ്ഞ SBI-ലത്തെ ഇതിനേക്കാളും റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ ഗവൺമെന്റ് തരുന്ന സേഫ്റ്റി അല്ലേ, പിന്നെ വേറെന്ത് വേണം നിങ്ങൾക്ക്? പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രവാസി സ്കീമുകളുണ്ട്. പിന്നെ ഗവൺമെന്റ് ഇറക്കുന്ന ബോണ്ടുകളുണ്ട്. ഇതിനെല്ലാത്തിനും ഈ പറഞ്ഞ
നല്ല റേറ്റ് കിട്ടുന്നതാണ്. ഇപ്പൊ 8% 9% പോലും കിട്ടുന്ന സ്കീമുകൾ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഇനി അടുത്ത ഗവൺമെന്റ് വരുമ്പോ പോളിസികൾ മാറ്റുമോ എന്നുള്ളത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻ കേസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ടോട്ടൽ നെറ്റ്വർക്കിന്റെ 10% കൂടുതൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഗവൺമെന്റ് സ്കീം. ഇനി ബോണ്ടിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ എപ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യാവുന്ന എഫ് ഡിനേക്കാളും സേഫ് ആയിട്ടുള്ളതും ബെറ്റർ റിട്ടേൺ കിട്ടുന്ന പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ ഡെറ്റുകളും ബോണ്ടുകളും ഉണ്ട്. ഇപ്പൊ ലിസ്റ്റഡ് എസ്പെഷ്യലി ഒത്തിരി ലിസ്റ്റ് ചെയ്യാത്തതും ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികളിലെ എല്ലാത്തിന്റെയും ബോണ്ടുകൾ അവൈലബിൾ ഉണ്ട്. അപ്പൊ എല്ലാ കമ്പനികൾക്കും രണ്ട് തരത്തിൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. എത്ര തരത്തില്? രണ്ട് തരത്തിൽ എന്ന് വെച്ചാൽ, ഒന്ന് അവർക്ക് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുക, ഒന്ന് അവർക്ക് കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുക. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ ഓണർ ആവുക. കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിവിഡൻഡ് തരാനുള്ള ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഈ ഷെയറിന്റെ വാല്യൂ കൂടാനുസരിച്ചിട്ട് നമുക്ക് പൈസ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കാര്യങ്ങൾ സ്റ്റോക്കിൽ നടക്കണം. ഇതുപോലെ തന്നെ കമ്പനികൾക്ക് ഇപ്പൊ അവർക്ക് ഓണർഷിപ്പ് വിൽക്കാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് കടപ്പത്രങ്ങൾ ഇറക്കാൻ പറ്റും. കടപ്പത്രങ്ങൾ ഇറക്കുമ്പോൾ ഇവർക്ക് എപ്പോഴും ഇപ്പൊ പറയണ് ഞാൻ ഈ കടപ്പത്രത്തിന് എല്ലാ വർഷവും 8% ഇൻട്രസ്റ്റ് തന്നോളാം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ കടപ്പത്രങ്ങൾ ഇറക്കുന്നത്. അപ്പൊ ഈ കടപ്പത്രങ്ങൾ ഇറക്കിയേക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നിരുന്നാലും ഈ പറഞ്ഞ കൂപ്പണിന്റെ റേറ്റ് കൊടുക്കാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ മണപ്പുറത്തിന്റെയും മുത്തൂറ്റിന്റെ ഒക്കെ നമ്മൾ ഒത്തിരി അഡ്വർടൈസ്മെന്റ് കാണാറുണ്ടാവും, 7.5%, 8.6%. ഈവൻ ചില പേപ്പറൊക്കെ 10% മുകളിൽ കിട്ടുന്ന പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും നമുക്ക് എങ്ങനെ ഇതിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിനൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു റേറ്റിംഗ് ഏജൻസി ഇതിന് ഒരു റേറ്റിംഗ് തരും. ആ റേറ്റിംഗ് വെച്ചിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. പിന്നെ ആ കമ്പനിയുടെ ഒരു ബേസിക് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കമ്പനിയെ വിശ്വസിക്കാൻ പറ്റും. ഇപ്പൊ നാട്ടിൽ തന്നെ ഒത്തിരി NBFCകളൊക്കെ ഉണ്ട്, അവിടുന്നും ആളുകൾ 10% 12% വാങ്ങുന്നുണ്ട്. അതിനേക്കാളും നല്ലത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി കമ്പനികളുണ്ട്, അതിൻ്റെയൊക്കെ ബോണ്ടുകൾ നമുക്ക് ബോണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും. അത്തരം ബോണ്ടുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ 8% മുകളിലൊരു റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ചിലപ്പോൾ ഇതിന്റെ കാലയളവ് ചിലപ്പോൾ 5 കൊല്ലത്തേക്ക് 6 കൊല്ലത്തേക്ക് ആയിരിക്കും. അപ്പൊ ആ കാലയളവിലേക്ക് ഈ പറഞ്ഞ 8% എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എത്രയാണോ അവർ കമ്മിറ്റ് ചെയ്യണത് അത് നമുക്ക് ഗ്രാജുവലായിട്ട് വാങ്ങാൻ പറ്റും. ഇത്തരം ബോണ്ടുകൾ നമുക്ക് രണ്ട് വിധത്തിൽ വാങ്ങാം. ഒന്ന്, നേരിട്ട് അവരുടെ പ്രൈമറി ഇഷ്യൂവിന്റെ ടൈമിൽ കമ്പനിയുടെ നേരിട്ട് വാങ്ങാം. ഇനി അതല്ലെങ്കിൽ ഇതെല്ലാം സെക്കൻഡറി മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഓൾറെഡി വാങ്ങിയ ആൾക്കാരെ നമുക്കിത് വാങ്ങാൻ അടുത്ത വർഷം തൊട്ട് നമ്മുടെ പേരിൽ ഈ പറഞ്ഞ റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് പറ്റും. ഇത്തരം കാര്യത്തിലാണ് നമുക്ക് ബോണ്ടുകളിൽ ഇത് വരുന്നത്. ഇത് രണ്ടു വിധത്തിലുണ്ട്, ഗവൺമെന്റ് ബോണ്ടുകളുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ഇങ്ങനെയും നമുക്ക് കിട്ടും കോർപ്പറേറ്റ് ബോണ്ട്സിലുണ്ട്. കോർപ്പറേറ്റ് ബോണ്ട്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ടാറ്റ പോലത്തെ കമ്പനികളൊക്കെ ബോണ്ട് ഇറക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ നമുക്ക് കിട്ടാവുന്ന ഒരു ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ ഈ ഇപ്പം ഗോൾഡിന്റെ, എസ്പെഷ്യലി നമുക്ക് മലയാളികൾക്ക് അറിയാവുന്നതാണ് മണപ്പുറത്തിന്റെ മുത്തൂറിന്റെ ഒക്കെ, പിന്നെ ശ്രീരാം ട്രാൻസ്പോർട്ടേഷൻ, ചോളമംഗലം, അങ്ങനെ ഒത്തിരി കമ്പനികൾ സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് തന്നെ കിട്ടാനുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഇത്തിരിയും കൂടി നല്ല റിട്ടേൺ തരുന്ന കമ്പനികളാണ്. അപ്പൊ നമ്മൾ ഈ എല്ലാത്തിനും നല്ല റിട്ടേൺ തരുന്ന പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ നമ്മളത് ക്രെഡിറ്റിംഗ് അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എത്രയും നോക്കണം. അതുപോലെ അവരുടെ കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി ഇവിടെ ഈ ലോക്കൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും സുരക്ഷിതമായിരിക്കും, റെഗുലറായിട്ട് റിട്ടേൺ കിട്ടുകയും ചെയ്യും. ഇതാണ് ഡെറ്റിന്റെയും ബോണ്ടിന്റെയും പ്രശ്നം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്പനി ആയാലും ഗവൺമെന്റ് ആയാലും നമ്മുടേന്ന് ഒരു ഫിക്സഡ് റിട്ടേണിന്, ഫിക്സഡ് ഇൻട്രസ്റ്റിന് നമ്മുടേന്ന് കടം വാങ്ങുന്നു. അത് നമുക്ക് ഇത്ര കാലത്തേക്ക് നമ്മുടേന്ന് കടം വാങ്ങും, എന്നിട്ട് എന്നാണോ മെച്യൂരിറ്റി ടൈമിൽ ആ ടൈമിൽ നമുക്ക് ആ പൈസ നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. ഇതാണ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആനുവലിയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ആനുവലിയാണ് നമുക്ക് ഈ പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇപ്പൊ ഇതില് ഇപ്പൊ ഇതിൽ പിന്നെ നമുക്ക് പറയാവുന്നത് NBFC അല്ല FDs ആണ്. കാരണം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ DHFL അല്ലാന്നുണ്ടെങ്കിൽ ബജാജ് ഫിൻകോർപ്പിന്റെ ഇവരെല്ലാവരുടെയും FDs നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ അതിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ
പുറമെ സാധാരണ ബാങ്കിൽ കൊടുക്കണേക്കാളും കുറച്ചും കൂടിയും റിട്ടേൺ ഇവിടെ നിന്ന് കിട്ടാനുള്ള ഒരു ഒരു സാധ്യത നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങേണ്ടത് എപ്പോഴും നോക്കണ്ടെന്ന് വെച്ചാൽ സ്റ്റേബിൾ കമ്പനീസ്, ലിസ്റ്റഡ് കമ്പനീസ്, നല്ല രീതിയിലുള്ള റേറ്റിംഗ് ഉള്ള എഫ് ഡിസ്, ഇത് എടുക്കണം. എഫ് ഡിയുടെ റേറ്റിംഗ് ഇല്ല, നമുക്കിത് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കമ്പനീനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ റേറ്റ്, നമുക്ക് എത്ര റേറ്റ് കിട്ടും എന്നുള്ളതിനേക്കാളും ഉപരി ആ കമ്പനി സ്റ്റേബിൾ ആണോ എന്നുള്ളതാണ് നമുക്ക്. അതിന് നല്ല മാനേജ്മെന്റ് ഉണ്ടോ, അതിന് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമ്മുടെ നിന്ന് വാങ്ങിക്കുന്ന പൈസയും നമ്മുടെ നിന്ന് നമുക്ക് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തരാനുള്ള കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി അപ്പൊ ശരിക്കും പറഞ്ഞാല് എഫ് ഡിക്ക് ബദലായിട്ടുള്ള ഒന്ന് എൻ ബി എഫ് സിയിലെ എഫ് ഡിസ്, പിന്നെ ഡെറ്റ് ഫണ്ട്സുകൾ, ഇതാണ് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ഇതിൽ അപ്പൊ ഈ കമ്പനികൾ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. ഇനി മ്യൂച്വൽ ഫണ്ടിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. മ്യൂച്വൽ ഫണ്ടിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഇരിക്കുന്ന പൈസ പോലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനോ മാറ്റി വയ്ക്കാൻ പറ്റിയ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ എത്ര ദിവസത്തേക്കാണോ ഇരിക്കുന്നത് അതിന്റെ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ്, ഇപ്പൊ ഒരു 4% തൊട്ട് 7% വരെ നമുക്ക് ഇൻട്രസ്റ്റ് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ അതിൽ ഓവർ നൈറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഒരു ദിവസത്തിന് വെച്ചിട്ടായാലും നമുക്ക് പൈസ എടുക്കാൻ പറ്റും. ഇനി ലിക്വിഡ് ഫണ്ട് ആണെങ്കിൽ 7 ദിവസം വരെ നമുക്ക് അതിന് ലോക്കിൻ ഉണ്ട്, 7 ദിവസം കഴിഞ്ഞിട്ട് എടുക്കണമെങ്കിൽ എക്സിറ്റ് ലോഡൊന്നും ഇല്ല, അല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ കോർപ്പറേറ്റ് ബോണ്ടുകളൊക്കെ, നമ്മൾ ഗവൺമെന്റ് ബോണ്ടുകളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഏത് ബോണ്ട് വാങ്ങണം എന്നറിയില്ല, എങ്ങനെ ബോണ്ട് ഈച്ച് ബോണ്ട് വാങ്ങണം എന്നറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ആ ഫണ്ട് മാനേജർ കൃത്യമായിട്ട് ഇത്തരം കാറ്റഗറിയിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ റെസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്റെ അടുത്ത് ഇപ്പോൾ പൈസ ഉണ്ട്, പക്ഷെ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമില്ല, ഇപ്പൊ ഒരു 1 വർഷം 2 വർഷം ഒക്കെയാണ് ഉള്ളത്. അപ്പൊ 1 വർഷം 2 വർഷം ആണെങ്കിൽ നമുക്ക് ഇക്വിറ്റിയിൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അത് അതിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെറ്റ് ഫണ്ടുകളിൽ ഇടാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഒക്കെ ഉണ്ടെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട് ഡെറ്റിൽ ഇടണമെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ടിന് സാധാരണ ഈ പറഞ്ഞ ലിക്വിഡ് ഫണ്ടിനേക്കാളും കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ബോണ്ടുകളുണ്ട്, ഗിൽറ്റ് ഫണ്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഗിൽട്ട് നമുക്ക് എസ്പെഷ്യലി നമുക്ക് ഇപ്പൊ വിചാരിക്കണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്, അത്തരം സാഹചര്യങ്ങളിൽ ഗിൽറ്റിന്റെ പ്രൈസ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ അഡ്വാൻറ്റേജ് എടുത്തിട്ട് നമ്മൾ ഇത്തരം ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8% അല്ലെങ്കിൽ 10% വരെയൊക്കെ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചില ബോണ്ടുകളൊക്കെ കഴിഞ്ഞ വർഷം നമുക്ക് 10% മുകളിൽ റിട്ടേൺ തന്നു എന്നുള്ളതാണ്. ഇതിന് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാൻ പറ്റില്ല, ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതനുസരിച്ചിട്ടൊക്കെ ഇതിന്റെ റേറ്റിൽ വ്യത്യാസം വരും. അതേമാതിരി പി എസ് യു ഫണ്ടുകൾ, ബാങ്കിങ് ഫണ്ടുകൾ, അങ്ങനെ ഒത്തിരി ബോണ്ട് ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ ശരിക്കും പറഞ്ഞാൽ ബോണ്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്, അത് നമ്മുടെ ഓരോരുത്തരുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ എഫ് ഡിനേക്കാളും ബെറ്റർ ആയിട്ട് റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റുകളിൽ പ്രധാനമായിട്ടുള്ളതാണ് ഈ പറഞ്ഞ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ, അതേമാതിരി മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് കാറ്റഗറി മ്യൂച്വൽ ഫണ്ടുകൾ, പിന്നെ ഉള്ളത് ഡെറ്റ് ബോണ്ട് ഡിബഞ്ചേഴ്സ് നേരിട്ട് വാങ്ങാന്നുള്ളത്. ഇനിയുള്ളതാണ് ഈ പറഞ്ഞ നമ്മുടെ എൻ ബി എഫ് സികളിലെ എഫ് ഡിസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഗവൺമെന്റിന്റെ ടാക്സ് ഫ്രീ ബോണ്ടുകൾ അവൈലബിൾ ആണ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 5.4% റിട്ടേൺ കിട്ടുള്ളൂ, പക്ഷെ അത് ടാക്സ് ഫ്രീ ആയിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പൊ പോസ്റ്റ് ഓഫീസ് സ്കീമുകളും നമുക്ക് അടുത്തതായിട്ട് പറയാം. സ്റ്റേബിൾ റിട്ടേൺ ആയിരിക്കും, സേഫ്റ്റി ആയിരിക്കും, കാരണം ഗവൺമെന്റിന്റെ ബാങ്കിങ് ഉണ്ട്, അതിന്റെ പേരിൽ പോസ്റ്റ് ഓഫീസ് സ്കീമുകളും ഇപ്പൊ നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കാര്യമുണ്ട്. അപ്പൊ നമ്മുടെ 1% ഒരു സെർട്ടൻ പെർസെന്റേജ് നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് വെക്കുന്നതിൽ തെറ്റില്ല. ഇനി LIC ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളുണ്ട്, ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ ഒത്തിരി ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റുകളുണ്ട്, ഇപ്പൊ LIC ഉണ്ട്, അതേമാതിരി പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ ഉണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ റിട്ടേൺ ഒന്നും വേണ്ട, പക്ഷെ എനിക്ക് എത്ര കിട്ടും എന്ന് അറിയണം. അപ്പൊ സെക്യൂർഡ് റിട്ടേൺ പ്രൊഡക്റ്റുകൾ ഇൻഷുറൻസ് കമ്പനികളിൽ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും. പിന്നെ LIC തന്നെ ഒത്തിരി നല്ല പ്രൊഡക്റ്റുകളുണ്ട്, ഇപ്പൊ അതിലൊക്കെ ഈ പറഞ്ഞ ഒരു 7% മുകളിലൊക്കെ നമ്മൾക്ക് കിട്ടാവുന്ന ഒത്തിരി നല്ല പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പൊ നമ്മൾ നിശ്ചിത കാലത്തേക്ക് പൈസ ഇട്ട് വെച്ചു, ഒന്നിനകം ബൾക്കായിട്ട് പൈസ ഇട്ടു, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് റിട്ടേൺ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു 7% മുകളിൽ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാവുന്ന തരത്തിലുള്ള പോളിസികളുണ്ട്. ഇനി അതല്ല, നമുക്ക് എല്ലാ വർഷവും നമ്മൾ നിശ്ചിത തുക ഇട്ടു,
എന്നിട്ട് ഒരു ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ഈ നിശ്ചിത കാലം കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടും, അല്ലെങ്കിൽ നിശ്ചിത കാലം ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പൈസ കിട്ടുന്ന തരമുണ്ട്. ഇപ്പൊ കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ ഇത്തരം സ്കീമുകൾ എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിന്റെ റിസ്കും ഇല്ല, എന്നാൽ ഫിക്സഡ് ആയിട്ട് ഒരു പൈസ കിട്ടാവുന്ന തരത്തിലുള്ള ഒരു സ്കീമുകളാണ് ഇൻഷുറൻസ് കമ്പനികൾ തരുന്നത്. അപ്പൊ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ എപ്പോഴും നമ്മൾ ഇപ്പോ നമുക്ക് കാണാറുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രൊഡക്റ്റ് എടുക്കാൻ, കാരണം ഓരോ സ്കീമുകളും ഓരോരോ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കാണാറ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സ്റ്റഡി നടത്തിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാൻ. ഇപ്പൊ ഈ മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് ചെയ്ത് കിട്ടുന്ന ഇതെല്ലാനും ടാക്സബിൾ ആണ്. പക്ഷേ ടാക്സ് ഇപ്പൊ നമ്മൾ എല്ലാ റിട്ടേൺ നമ്മൾ ചെയ്യുന്ന ടൈമിൽ എത്ര രൂപ ടാക്സ് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പൊ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്ര രൂപ ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എത്ര രൂപയാണോ ടാക്സ് ബ്രാക്കറ്റ്, ഇപ്പൊ 30% മുകളിൽ ടാക്സ് ബ്രാക്കറ്റ് ഉള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 30% ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മൾ ടാക്സ് എഫ് ഡി ഒരിക്കലും ടാക്സ് എഫിഷ്യന്റ് അല്ല, കാരണം നമ്മൾ ഓരോ ഈ പറഞ്ഞ ഏത് കമ്പനിയിൽ ഓക്കെ ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ ടാക്സിനെ പറ്റി പറയുന്നുണ്ട്. അതിനേക്കാളും മുന്നേ ലോക്കൽ കമ്പനീസ് അതും കൂടി ഒന്ന് പറഞ്ഞോ. ലോക്കൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നിധി കമ്പനീസ് ആവാം, ചിറ്റ് കമ്പനീസ് ആവാം, പിന്നെ ലോക്കൽ ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് കൊടുക്കണം, ഇതിനെല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസ്കിൽ മാത്രമേ ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇതിന് ഞാൻ ഒഫീഷ്യലി ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, പക്ഷേ ഇത് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ അടുത്തുള്ള ഭയങ്കര വിശ്വാസമാണ്, ഈ ഫാമിലി 50 കൊല്ലമായിട്ട് ഇത്തരം ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് വിശ്വാസം ചെയ്തോളൂ, അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോളാണ്, പക്ഷെ അതിൽ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അപ്പം നമ്മൾ ടാക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡെറ്റ് പ്രൊഡക്ട്സിൽ എസ്പെഷ്യലി നമ്മൾ ഡെറ്റ് പ്രൊഡക്ട്സിൽ വാങ്ങുന്ന ടൈമിലുള്ള കാര്യം വെച്ചാൽ എഫ് ഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈമും ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഡെറ്റ് പ്രൊഡക്ട്സിലാണെന്നുണ്ടെങ്കിൽ ഉള്ള ഗുണം വെച്ചാൽ 3 വർഷം കഴിഞ്ഞാൽ അതിനെ ലോങ് ടൈം ടാക്സ് ആയിട്ട് കണക്കാക്കുകയും അതിൽ നമുക്ക് 10% അല്ലെങ്കിൽ 20% കൊടുത്താൽ മതി ടാക്സ്, മറ്റേതാണെങ്കിൽ 30% ടാക്സ് കൊടുക്കണമായിരുന്നു. പിന്നെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റും എടുക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി നിങ്ങളൊരു ബൾക്ക് മണിയാണ് പൈസ ഇടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും എഫ് ഡിനേക്കാളും ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ വളരെയധികം ബെനിഫിറ്റ് ഡെറ്റ് പ്രൊഡക്ട്സിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി എഫ് ഡി അല്ലാതെ വേറെ മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മറ്റുള്ള റെഗുലേറ്റഡ് ആയിട്ടല്ലാത്ത പ്രൊഡക്ട്സുകളെ പറ്റിയൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ലോ റിസ്ക് പ്രൊഡക്ട്സ് ആവശ്യമുണ്ട്, ഇപ്പൊ ലോ റിസ്ക് പ്രൊഡക്റ്റ് മോശമാണോ എന്നാണ് ഞാൻ പറയുന്നത്, ഒരിക്കലുമല്ല. ലോ റിസ്ക് പ്രൊഡക്റ്റാണ് ഏറ്റവും നല്ലതിൽപ്പെട്ട പ്രൊഡക്റ്റുകളിലൊന്നാണ്. പക്ഷെ അത് എന്തിനു വേണ്ടി ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗോൾസുകൾ. ഇപ്പൊ നമുക്ക് അടുത്തൊരു കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടിയുടെ കല്യാണമുണ്ട്, അടുത്തൊരു കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഉണ്ട്. അത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ എപ്പോഴും നമ്മൾ ഇത്തരം സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഇത് ഇക്വിറ്റി മാർക്കറ്റ് ഒന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ലോ റിസ്ക് ആൻഡ് സേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഒട്ടും മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഒരാളെ അഡ്വൈസ് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എഫ് ഡി പോലത്തെ പ്രൊഡക്റ്റാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ലോ റിസ്ക് പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാക്കാനുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിലാണ് നിങ്ങളുടെ പണം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും ലോ റിസ്ക് പ്രൊഡക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലാവാം, ഡയറക്റ്റ് ആയിട്ടുള്ള ഡെറ്റിലാവാം, ഇതെല്ലാം നിങ്ങൾക്ക് പറ്റിയ പ്രൊഡക്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മറ്റുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റിലേക്ക് കമ്പോണന്റിലേക്ക് നിങ്ങൾ മാറ്റാനായിട്ട് ബാധിക്കും. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ എഫ് ഡിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുന്നുള്ളതിന്റെ മെയിൻ കാര്യം വെച്ചാൽ ഈ തരം പ്രൊഡക്റ്റുകൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യത്തില്ല, ഒരിക്കലും ടാക്സ് എഫിഷ്യന്റ് അല്ല, നമ്മൾ എഫ് ഡിയിലാണെങ്കിൽ 30% കൊടുക്കണം, മറ്റുള്ള ഇപ്പൊ 3 കൊല്ലത്തിന് മുന്നാണെങ്കിൽ ഇപ്പൊ ഡെറ്റിലാണെങ്കിൽ ശരി ഈ പറഞ്ഞ നിങ്ങളുടെ ടാക്സ് ലൈവിന് അനുസരിച്ച് കൊടുക്കണം, 3 കൊല്ലത്തിന് മേലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലോങ് ടൈം ടാക്സ് ആയിട്ട് കൂട്ടാനും പറ്റും, അതിൽ ഈ പറഞ്ഞ ടാക്സ് നിങ്ങളുടെ ടാക്സ് ലൈവിനേക്കാളും കുറച്ച് കാണിക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ലോങ് ടൈമിലേക്കുള്ള ഓരോ ഗോളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എഫ് ഡി പോലത്തെ പ്രൊഡക്റ്റുകൾ ഒട്ടും നിങ്ങൾക്ക് സേഫ് അല്ല, കാരണം അത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യില്ല. ഇനി നിങ്ങളിപ്പോ എപ്പോൾ എത്രയാണ് നിങ്ങൾ ലോ റിസ്ക് പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെ പറ്റി പറഞ്ഞാൽ എമർജൻസി ഗോളിനുള്ളത്, എമർജൻസി ഫണ്ടിനുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഗോൾസിനുള്ളത്, എപ്പോഴും നിങ്ങൾ
ഈ ലോ റിസ്ക് പ്രൊഡക്ട്സിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും ഡൈവേഴ്സിഫൈ, ഈ പറഞ്ഞ ഒന്ന് എമർജൻസി ഫണ്ട്, പിന്നെ ബേസിക് ഇൻഷുറൻസ്, പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോൾസ്, ഇതിനുള്ള എല്ലാ ഫണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക. ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് ഇക്വിറ്റിയും ഗോൾഡും റിയൽ എസ്റ്റേറ്റും കൂടി കൂട്ടി ഇട്ടാണ് നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. ഒരിക്കലും എല്ലാവരും കൂടി ഒന്നിൽ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ആദ്യം വേണ്ടത് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത 3 വർഷത്തിനുള്ളിൽ 1,000,000 രൂപ നിങ്ങൾക്ക് പെട്ടെന്ന് വേണം. ആ പണം ഈ പറഞ്ഞ ലോ റിസ്ക് കാറ്റഗറിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യാം. ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ ഇക്വിറ്റിയിലും ഇതിനായിട്ട് ഡൈവേഴ്സിഫൈ. എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഡെറ്റ് കോമ്പോണൻസ് ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കയ്യിൽ ഇപ്പോൾ ഒരു 10,00,000 രൂപ ഉണ്ട്, അത് ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു നിങ്ങളുടെ ഏജ് അനുസരിച്ചൊരു 70% ഇക്വിറ്റിയിൽ വയ്ക്കാം, 30% ഡെറ്റിൽ വയ്ക്കാം. ഇനി അതല്ല, നിങ്ങൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ 10,00,000 രൂപ അതിലുണ്ടെങ്കിൽ 70% ഡെറ്റിൽ വയ്ക്കുക, ബാക്കി 30% ഇക്വിറ്റിയിൽ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കും, എന്നാൽ ഗ്രോത്ത് കിട്ടുന്നിടത്ത് ആ ഇക്വിറ്റി കമ്പോണന്റ് ഗ്രോത്തും തരും. ഇതാണ് നമ്മൾ എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റിൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇനി ക്യു എൻ എയിലേക്ക് പോണേക്കാളും മുന്നായിട്ട് നമ്മൾ ഇപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ആദ്യം നമ്മൾ സംസാരിച്ചു എന്താണ് എഫ് ഡിയിൽ എന്താണ് റിസ്ക് വരിക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ച കാര്യമാണ് FD, ഏതൊക്കെ തരം FDs ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് FD അല്ലാതെ ഇക്വിറ്റി അല്ലാതെ വേറെ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ഡെറ്റ്, ഡയറക്റ്റ് ആയിട്ട് ഡെറ്റ് പ്രൊഡക്ട്സ് വാങ്ങാം, ബോണ്ടുകൾ വാങ്ങാം, ഗവൺമെൻറ്റിൻ്റെ വാങ്ങാം, കമ്പനികളുടെ വാങ്ങാം. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കീമുകളുണ്ട്, ഈ പറഞ്ഞ PPFഉം കാര്യങ്ങളൊക്കെ. ഞാൻ PPFനെ കുറിച്ചിട്ടൊക്കെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു, പക്ഷേ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ നിൽക്കില്ല. എനിക്ക് തോന്നുന്നു അതിനെ വേറൊരു സെഷനായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകൾ എല്ലാം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഡെറ്റ് പ്രൊഡക്റ്റുകൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഇമ്മീഡിയറ്റ് ഗോൾസിന് എത്രയാണോ അതിന് മാത്രം നമ്മൾ ഡെറ്റ് പ്രൊഡക്റ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരു 5 വർഷത്തിന് മേലെ അല്ലെങ്കിൽ ഒരു 3 വർഷത്തിന് മേലെയുള്ള ഫണ്ടിനെ നമ്മളെപ്പോഴും അത് ഗോൾഡിലേക്കും ഇക്വിറ്റിയിലേക്കും റിയൽ എസ്റ്റേറ്റിലേക്കുമായിട്ട് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് വേണ്ട ഓരോരോ ഗോൾസും നമുക്ക് അച്ചീവ് ചെയ്യാനും വെൽത്ത് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ഇന്ന് മൊത്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഇതാണ് ഒരു ഹൗ ടു ഇൻവെസ്റ്റ് സേഫ് ആൻഡ് ബെറ്റർ ദാൻ FD എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഞാൻ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഏത് പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ഇത് കൂടുതലൊരു കൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മൾ ഹൗ ഡു വി സപ്പോർട്ട്, എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോക്സ് വിത്ത് മണിയുടെ വെബ്സൈറ്റിൽ വരാം, എന്നിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ഡാറ്റാ ഷീറ്റ് തരും. ആ ഡാറ്റാ ഷീറ്റിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാവരും ഇട്ട് അയച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കും. എന്നിട്ട് നമ്മളൊരു ഒരു നമ്മുടെ ടീമിലത്തെ ഫിനാൻഷ്യൽ പ്ലാനേഴ്സിനെ ഇട്ട അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ റിലേഷൻഷിപ്പ് മാനേജേഴ്സിനെ ഇട്ട നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒന്ന് സംസാരിക്കുക. ആ ഫിനാൻഷ്യൽ പ്ലാനിൽ എന്തൊക്കെയാണ് ഗോൾസ് എന്ന് നമ്മൾ എഴുതും, എന്നാണ് അത് അച്ചീവ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്, അത് അച്ചീവ് ചെയ്യാനായിട്ട് എത്ര രൂപ മന്ത്ലി കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ കണക്കാക്കും. അതുപോലെ തന്നെ എത്ര രൂപ എമർജൻസി ഫണ്ട് വേണം, അതേപോലെ തന്നെ എത്ര രൂപ ഇൻഷുറൻസ് വേണം, എത്ര രൂപ ഹെൽത്ത് ഇൻഷുറൻസ് വേണം, എത്ര രൂപ ടേം ഇൻഷുറൻസ് വേണം, അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും വെയർ ഐ എം ഗോയിങ് ആൻഡ് ഹൗ ഷുഡ് ഐ അച്ചീവ് ദിസ് എന്നുള്ളത്. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പുറത്തു പോയിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ സഹായത്തോടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി കൂടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അങ്ങനെയാണ് നമ്മളെ കമ്പനി കൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബാക്ക് ഓഫീസിൽ ഏതൊക്കെ ഗോളിനാണ് ഈച്ച് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതിനെ പറഞ്ഞിട്ട് എഴുതും. അപ്പൊ ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരാളുള്ളത് ഓരോരോ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് ഒരു 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 റിയൽ എക്സാമ്പിൾ എടുത്തേക്കുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാവും ഓരോരോ ഗോളിന് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഫണ്ടിങ് കറക്റ്റ് ആണോ, ഇനി ഫർദർ ഫണ്ടിങ് ആവശ്യമുണ്ടോ. അങ്ങനെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം കൊടുക്കും, ഒരു ഡിസ്കഷൻ ഒരു 10 മിനിറ്റ് നടത്തും. ആർ വി ഗോയിങ് കറക്റ്റ്? ഇപ്പൊ നമ്മളൊരു ഡിസ്കഷൻ നടത്തിയിട്ട് 1 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യലിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടാവും, അതും അല്ലെങ്കിൽ ഇനി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നന്നായിട്ട് നടക്കുന്നുണ്ടോ, ഇനി എന്തെങ്കിലും മാറ്റണോ, ഇതെല്ലാവരും ഈ ഡിസ്കഷനിൽ നമ്മൾ സംസാരിക്കുക. എന്നിട്ട് വേണ്ട കറക്റ്റീവ് സ്റ്റെപ്പുകൾ എടുക്കും. ഇതാണ് പൊതുവെ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ, ഇതാണ് പൊതുവെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് ഫർദർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിഖിൽ അറ്റ് ടോക്സ് വിത്ത് മണി എന്നുള്ള ഇമെയിലിൽ ചോദിക്കുക സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ. ഇനി അതല്ല, നിങ്ങളുടെ എൻറ്റയർ ഫിനാൻസ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ
അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമ്മുടെ ടീമിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ കിട്ടും. ഇതാണ് ഇന്നത്തെ ഒരു ബേസിക് പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇപ്പോ ഇവിടെ നിർത്തുകയാണ്.